വെൽക്കം ടു ചിപ്പു സെജു ടോക്സ് ചിപ്പു സെജു ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ മൂന്ന് ജില്ലകളിലെ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ട്സുകളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നൊരപേക്ഷയുടെ ഡീറ്റെയിൽസ് നോക്കാം അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആദ്യം വന്നത് കോഴിക്കോടിൻ്റെ ലിസ്റ്റ് ആയിരുന്നു ഏപ്രിൽ പതിമൂന്നിനായിരുന്നു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് നാൽപ്പത്തി മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് നൂറ്റി പത്തൊൻപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സപ്ലിമെൻ്ററി ലിസ്റ്റുകളിലായി നൂറ്റി മുപ്പത്തി ഒൻപത് പേരും ഡി എ കാറ്റഗറിയിൽ എട്ട് പേരും കൂടെ ആകെ ഇരുന്നൂറ്റി അറുപത്തി ആറ് പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രീവിയസ് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് അൻപത്തെട്ട് മാർക്കായിരുന്നു മെയിൻ ലിസ്റ്റിൽ തൊണ്ണൂറ്റി ആറ് പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത് സപ്ലിമെൻ്ററി ലിസ്റ്റുകളിലായി നൂറ്റി ഇരുപത്തിരണ്ട് പേരും ഡി എ കാറ്റഗറിയിൽ ഏഴ് പേരും കൂടെ ആകെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് കഴിഞ്ഞ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിൽ നൂറ്റി പന്ത്രണ്ട് പേർക്കാണ് അഡ്വൈസ് കൊടുത്തിരുന്നത് രണ്ടാമത് വന്നത് തൃശ്ശൂർ ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് ഏപ്രിൽ പതിനേഴിനായിരുന്നു ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് മെയിൻ ലിസ്റ്റിൽ എഴുപത്തി മൂന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സപ്ലിമെൻ്ററി ലിസ്റ്റുകളിലായി എഴുപത്തി ആറ് പേരും ഡി എ കാറ്റഗറിയിൽ പതിനൊന്ന് പേരും കൂടെ ആകെ നൂറ്റി അറുപത് പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ വന്നത് പ്രീവിയസ് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് അൻപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു മെയിൻ ലിസ്റ്റിൽ അറുപത്തിയേഴ് പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത് സപ്ലിമെൻ്ററി ലിസ്റ്റുകളിലായി എൺപത്തി മൂന്ന് പേരും ഡി എ കാറ്റഗറിയിൽ ആറ് പേരും കൂടെ ആകെ നൂറ്റി അൻപത്തി ആറ് പേരാണ് കഴിഞ്ഞ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിൽ അറുപത്തി ഒൻപത് പേർക്കാണ് അഡ്വൈസ് കൊടുത്തിരുന്നത് മൂന്നാമതായി വന്നത് പത്തനംതിട്ടയുടെ ഷോർട്ട് ലിസ്റ്റാണ് ഏപ്രിൽ പതിനെട്ടിനാണ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് മുപ്പത്തിമൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് മെയിൻ ലിസ്റ്റിൽ ഇരുപത് പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സപ്ലിമെൻ്ററി ലിസ്റ്റുകളിലായി നാൽപ്പത്തി രണ്ട് പേരും ഡി എ കാറ്റഗറിയിൽ നാല് പേരും കൂടെ ആകെ അറുപത്തി ആറ് പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പത്തനംതിട്ട പ്രീവിയസ് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആയിരുന്നു മെയിൻ ലിസ്റ്റിൽ നാൽപ്പത്തി ഒൻപത് പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത് സപ്ലിമെൻ്ററി ലിസ്റ്റുകളിലായി അൻപത്തിയാറ് പേരും ഡി എ കാറ്റഗറിയിൽ അഞ്ച് പേരും കൂടെ ആകെ നൂറ്റി പത്ത് പേരാണ് കഴിഞ്ഞ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിൽ പതിനേഴ് പേർക്കാണ് അഡ്വൈസ് കൊടുത്തിരുന്നത് അപ്പോൾ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക ഇൻ്റർവ്യൂവിൽ നല്ല മാർക്ക് നേടാൻ കഴിയട്ടെ എന്നാശംസിക്കുന്നു ഓക്കെ താങ്ക് യു